നമസ്കാരം, റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ രണ്ട് സൈനിങ്ങുകളാണ് ചാവി പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. അദ്ദേഹം ഇക്കാര്യം ബാഴ്സ മാനേജ്മെൻറ്റിനെ അറിയിച്ചു കഴിഞ്ഞു എന്ന തരത്തിൽ വാർത്തകൾ വരുന്നു. ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മുണ്ടോട്ടി പോട്ടിയോയാണ്, കാറ്റലൻ മാധ്യമമാണ്. രണ്ട് സൈനിങ്ങുകൾ, ഒന്ന് തീർച്ചയായിട്ടും ലിയോ മെസ്സിയുടേതാണ്. ലിയോ മെസ്സി ഇപ്പോൾ പി എസ് സിയിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് അവസാനിക്കാൻ പോകുന്നു. അത് കഴിഞ്ഞിട്ട്, സീസൺ കഴിഞ്ഞിട്ടാണ് താൻ തീരുമാനമെടുക്കുക എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം അത് നേരത്തെ സൂചിപ്പിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഹോർഗെ മെസ്സിയും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ കാര്യം അറിയിക്കുകയുണ്ടായി. അപ്പം ലിയോ മെസ്സിയെ തിരികെ കൊണ്ടുവരണം, അതാണ് ചാവിയുടെ ഒരു പ്രയോറിറ്റി എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ മറ്റൊരു താരം മാർട്ടിൻ സുബിമെൻറ്റി, 24-കാരനായിട്ടുള്ള താരമാണ് അദ്ദേഹം, റയൽ സോസിഡാഡിൻ്റെ താരം. അദ്ദേഹത്തെ കൊണ്ടുവരണം ബുസ്കറ്റ്സ് പോയ ഭാഗത്തേക്ക്. ആ പിവോട്ട് റോളിൽ കളിക്കാൻ കെൽപ്പുള്ള മാർട്ടിൻ സുബിമെൻറ്റിയെ കൊണ്ടുവരണം. ഈ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ബാഴ്സയുടെ അധികൃതരുടെ മുന്നിലേക്ക് ചാവി വെക്കുന്നത് എന്നാണ് മുണ്ടോട്ടി പോട്ടിയോ പറയുന്നത്. ഏതായാലും ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഗാവി, അറൗഹോ, സെർജി റോബർട്ടോ, മാർക്കോസ് അലോൺസോ, ഇനാക്കിപ്പന ഇവരുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അതായത് അവർക്ക് പുതിയ ആ ഒരു കോൺട്രാക്റ്റൊക്കെ കൊടുത്ത താരങ്ങളുണ്ട്. അപ്പം അവരുടെ കാര്യത്തിൽ അവരുടെ പുതിയ കോൺട്രാക്റ്റ് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും പിന്നെ ഉസ്മാൻ ഡെംബലെയുടെ റെന്യൂവലുണ്ട്, ബാൽഡയുടെ റെന്യൂവലുണ്ട്, അതിനെക്കുറിച്ചും ടോക്കുകൾ വരുന്നു. അപ്പോൾ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ കൊണ്ടുവരേണ്ട താരങ്ങൾ, അത് മെസ്സിയും അതുപോലെ മാർട്ടിൻ സുബിമെൻറ്റിയുമാണ് എന്നാണ് ഇപ്പോൾ ചാവി അറിയിച്ചിരിക്കുന്നതെന്ന് കാറ്റലൻ മാധ്യമം മുണ്ടോട്ടി പോട്ടിയോ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പം ലിയോ മെസ്സി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ബാഴ്സലോണയ്ക്ക് അത് കൂടുതൽ ഗുണകരമാകും. ഇപ്പം നമുക്കറിയാം പല മത്സരങ്ങളിലും അവർക്ക് അത്രയധികം ഗോളുകൾ നേടാൻ കഴിയുന്നില്ല. മെസ്സിയുടെ ആ ഒരു മികവ് കൂടി വരുമ്പോൾ, ഗോളിലും അസിസ്റ്റിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ കൂടി വരുമ്പോൾ ബാഴ്സലോണയ്ക്ക് മറ്റൊരു ലെവലിലേക്ക് മാറാൻ കഴിയുമെന്ന് ചാവി വിശ്വസിക്കുന്നു. അതുപോലെ ബുസ്കറ്റ്സ് ഒഴിച്ചിട്ട് പോകുന്ന ഒരു മേഖലയുണ്ട്, അവരുടെ ക്വാളിറ്റി പ്ലെയർ തന്നെ വേണം. അത് സുബിമെൻറ്റിയെ കൊണ്ട് സാധ്യമാകും എന്നുള്ള വിശ്വാസം കൂടി ചാവിക്കുണ്ട്. എന്തായാലും ഇതൊക്കെ കാറ്റലൻ മാധ്യമം മുണ്ടോട്ടി പോട്ടിയോ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഇനിയും പുറത്തേക്ക് വരേണ്ടതാണ്. ഇപ്പം സീസൺ അവസാനിക്കാൻ പോകുന്നു, വളരെ കുറഞ്ഞ മത്സരങ്ങൾ മാത്രമേ എല്ലായിടത്തും ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ട്രാൻസ്ഫർ ന്യൂസുകളുടെയും റൂമറുകളുടെയും ഒരു ചാകര തന്നെയായിരിക്കും. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.